പരിശുദ്ധാത്മാവേ നീയും മല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഞാൻ ഉയർത്തെഴുന്നേറ്റു, ഞാനിപ്പോഴും നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അങ്ങേക്കാരം എൻ്റെ മേലുണ്ട്, അങ്ങേ ജ്ഞാനം എത്രയോ വിസ്മയാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ ഈസ്റ്ററിന് കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാൾ ആചരിച്ചുകൊണ്ട് വലിയ പങ്കുചേരാവുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ആഘോഷിക്കുന്ന ഈ തിരുനാളിൽ നിങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ, നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ഉയർപ്പ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ശരീരം ഉള്ള മനുഷ്യർ മാത്രമല്ല, നമ്മൾ ആത്മാവുള്ളവരും കൂടിയാണ്. ശരീരത്തിൻ്റെ ഉയർപ്പ് ജഡികരായ മനുഷ്യർ ആത്മീയരായിത്തീരും. നമ്മളെല്ലാവരും സ്വർഗീയരായി ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ള വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. രോഗം, വേദന, മരണം ഇവയൊക്കെ ജയിച്ച് ഉയർപ്പിലേക്ക്, പുനരുത്ഥാനത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനയും രോഗങ്ങളും ഭീതിയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ബലിയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. ദിവ്യയാഗം ദൈവത്തിന് സ്വീകാര്യമായി തീരുന്നതിന് നമ്മുടെ പാപങ്ങളോർത്ത് നമുക്ക് അവിടത്തോട് മാപ്പും മോചനവും യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വിഴ, എന്റെ വിഴ, എന്റെ വലിയ വിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമാകി മകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിത നന്ദി ചൊല്ലും നീവർ താഴ്മയാ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവ സൂനുവേ കർത്താവാംശൈ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയേ
വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാളേ, കാതലാം ദൈവത്തിൻ സൂരുമേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനീ അന്താവേ, കാരുണ്യം തുകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനീ അന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകരേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമാഹി ഭാവി തേജസിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദിനം അങ്ങേ ഏകപുത്രൻ വരി മരണത്തെ കീഴ്പ്പെടുത്തി ഞങ്ങൾക്ക് നിത്യതയുടെ പാത തുറന്ന് തന്നു വരുന്നു. ഉയർപ്പ് ഞായറിന്റെ മഹോത്സവം കൊണ്ടാടുന്ന ഞങ്ങൾ അങ്ങേ ആത്മാവിന്റെ നവീകരണം വഴി ജീവിതത്തിന്റെ പ്രകാശത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധ ആത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവവുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ള എണ്ണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പത്രോസ് പ്രഭാഷണം ആരംഭിച്ചു. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ ആരംഭിച്ച് യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. നസറേനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവനെ പ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്ക് അറിയാം. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ്. അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല, സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്നും പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ചു ഉല്ലസിക്കാം. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ചു ഉല്ലസിക്കാം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരണം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിന്റെ വലത് കൈ കരുത്ത് പ്രകടമാക്കി. കർത്താവിന്റെ വലത് കൈ മഹത്വം ആർജിച്ചിരിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു.
ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത, ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. കർത്താവിന്റെ വചനം. നമ്മുടെ പെസഹ കുഞ്ഞാടായ മിശിഹ ബലി ചെയ്യപ്പെട്ടിരിക്കുന്നു. ആകയാൽ പരമാർത്ഥതയും സത്യസന്ധയുമാകുന്ന പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് തിരുനാൾ ആഘോഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. ഇരുപതാം അധ്യായം 1-9 വരെയുള്ള വാക്യങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടി കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. ഉരിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ ഇതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഈസ്റ്ററിൻ്റെ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ ഉയർപ്പ് ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. അല്ലേലൂയ, അല്ലേലൂയ, കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. നമ്മളുടെ ഈ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് ഒരുപാട് സങ്കടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പേടി മാറിയോ എന്നുള്ള ഒരു വിചിന്തനമാണ് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നടത്തേണ്ടത്. പല മനുഷ്യരും പറയുന്നുണ്ട് വെളിപാടിൽ, പ്രത്യേകിച്ച് നമ്മുടെ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപാടിൽ പറഞ്ഞു വച്ചിരിക്കുന്നതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പലയിടത്തും അഗ്നികുണ്ഡങ്ങൾ, ബുഷ് ഫയർ എന്നാണ് ഓസ്ട്രേലിയയിൽ പറയുന്നത്. അവിടെയെല്ലാം തീ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കും, നാശനഷ്ടങ്ങളുണ്ടാവും. 2018 ജലപ്രളയം നമ്മൾ ഓർക്കുന്നു. ഇപ്പോൾ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ COVID-19 പേരുള്ള ആ കൊറോണ വൈറസ്, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ലോകം അവസാനിക്കാറാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യൻ്റെ നശ്വരതയെക്കുറിച്ച്. മനുഷ്യൻ മരണത്തിന് അതീതനാണ്.
മനുഷ്യൻ മരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ്, അവന് മരണം സംഭവിക്കും. നമ്മുടെ ജീവന്റെ നിസ്സാരതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ ചിന്ത നമ്മെ നയിക്കേണ്ടത് തപസ് കാലത്തിലെ അഞ്ചാം ഞായറാഴ്ച ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് യേശുനാഥൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോഴേക്കും നമ്മൾ കാണുന്നു ഈശോ ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് ബെഥനിയയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഈശോ പറയുക, അവൻ്റെ കല്ലെടുത്ത് മാറ്റുക. സഹോദരിമാർ പറയുന്നുണ്ട് 4 ദിവസമായി അത് ചീഞ്ഞ് നാറുകയായിരുന്നു. യേശു പറയുന്നു കല്ലെടുത്ത് മാറ്റുക. മനുഷ്യൻ്റെ ജീവിതത്തിലെ കല്ലുകളെടുത്ത് മാറ്റണം ആദ്യമായിട്ട്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞില്ലേ, തുടക്കത്തിൽ പറഞ്ഞില്ലേ, രോഗം, ഭീതി, മരണം ഇവയൊക്കെ എടുത്തു മാറ്റുവാൻ ശക്തിയുള്ള കർത്താവാണ്. അവൻ പറയുന്നു കല്ലെടുത്ത് മാറ്റാൻ. കല്ലെടുത്ത് മാറ്റാനുള്ള ധൈര്യം നമുക്കുണ്ടാവും ആദ്യമായിട്ട്. അപ്പോൾ ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ കല്ലുകളൊക്കെ എടുത്ത് മാറ്റാം. രണ്ടാമതായിട്ട് ഈശോ ലാസറിനോട് പറയുകയാണ്, ലാസറിൻ്റെ കൂടെ നിന്നിരുന്നവരോട്, ഉയർപ്പിച്ച ശേഷം അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് വന്ന അവൻ പൊതിഞ്ഞ് ശരീരം മുഴുവൻ പൊതിഞ്ഞിരിക്കുക, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ്റെ ദേഹത്തുള്ള എല്ലാ തുണിയും മാറ്റാൻ പറയുക, മുഖത്ത് വിരിച്ചിരിക്കുന്ന ആ തുണിയിൽ പൊതിഞ്ഞിരിക്കുന്ന ആ ശരീരത്തെ പുറത്തേക്കെടുക്കുക. ഈ ശരീരം കെട്ടിവച്ചിരിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ അവൻ വീണ്ടും ജനിച്ചാൽ അവൻ്റെ മരണം ഇപ്പോഴും ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. മനുഷ്യൻ മരണത്തിന് വിധേയനാണ്, നശ്വരനാണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തും. പക്ഷേ നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, കല്ല് ഉരുട്ടി മാറ്റിവെച്ചിരിക്കുന്നു. കല്ല് മാത്രമല്ല മാറ്റിവെച്ചിരിക്കുന്നത്, അവൻ്റെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ, പൊതിഞ്ഞു വച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം മാറ്റിവെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഉയർപ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇനി മരണമില്ല, നമുക്കാർക്കും ഇനി മരണമില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈശോയുടെ ഉയർപ്പ്. എഫ് ടി റൈറ്റ് എന്ന ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത്, നമ്മളിപ്പോഴും പ്ലാറ്റോണിയൻ യുഗത്തിലാണ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റോ പറഞ്ഞു വെച്ചിരിക്കുന്ന ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെന്ന്. എന്താണ് പ്ലേറ്റോ പറഞ്ഞു വെച്ചിരിക്കുന്നത്? പ്ലേറ്റോ പറഞ്ഞു വെച്ചിരിക്കുന്നത് ശരീരം എന്ന ജയിലിൽ ആത്മാവ് തടവറയിലാണ്. ശരീരം മരിക്കുമ്പോൾ, ശരീരത്തിന് മരണം സംഭവിക്കുമ്പോൾ ആത്മാവ് അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് മാത്രമേ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ള വസ്തുതയാണ് പ്ലേറ്റോ എന്ന ഗ്രീക്ക് ഫിലോസഫർ പറയുന്നത്. പക്ഷേ ക്രൈസ്തവ വിശ്വാസം അതല്ല. നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്നുണ്ട് ഓരോ ദിവസവും. ഇന്ന് പ്രത്യേകിച്ച് ഈസ്റ്റർ സൺഡേ, ഈസ്റ്റർ ഞായറാഴ്ച നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസമുണ്ട്, ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. 325 ഡൈസീൻ ക്രീഡിൽ പറയുന്നത് നമ്മൾ എല്ലാ ഞായറാഴ്ചയും ഏറ്റുപറയുകയാണ്, ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത് വെറുതെ പറയുന്നതിന് പകരമായിട്ട് നമ്മൾ ഇന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുകയാണ്. അപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങൾ വരാം. ശരീരം എങ്ങനെയായിരുന്നു? ഞാൻ ചെറുതായിരുന്നപ്പോഴുള്ള ശരീരം, യുവാവായിരുന്നപ്പോഴുള്ള ശരീരം, ഇപ്പോഴുള്ള ശരീരം, ഇനി പ്രായമാവുമ്പോഴുള്ള ശരീരം, ശരീരത്തിൻ്റെ ഉയർപ്പ് പറയുമ്പോൾ എങ്ങനെയുള്ള ശരീരമായിരിക്കുമെന്ന് ഇപ്പോൾ വിശുദ്ധ പൗലോസ് ലീഗ നമ്മോട് പറയുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് കൊരിന്ത്യസാർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 35 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ വായിച്ചാൽ മതി. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഒരു വിത്തിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ കയ്യിൽ നൽകിയിരിക്കുന്ന ഒരു വിത്ത് അത് എങ്ങനെയുള്ളതായി തീരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നശ്വരതയുള്ള മനുഷ്യൻ അനശ്വരനായിത്തീരുന്നു, മർത്യൻ അമർത്യനായിത്തീരുന്ന ഒരു നിമിഷമാണ്, ആ ഉയർപ്പാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉയർക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്,
ഈ ഉയർത്ത് കഴിയുമ്പോൾ നമ്മൾ എവിടെയായിരിക്കും, ഞാൻ എവിടെയായിരിക്കും ജീവിക്കുക? അതിന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21 അധ്യായത്തിൽ ഉത്തരം നൽകുന്നുണ്ട്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ സൃഷ്ടിക്കും, പഴയതെല്ലാം കടന്നു പോകും. അവിടെ മരണമില്ല, ദുഃഖമില്ല, രോഗമില്ല. എല്ലാം നവീകരിക്കുന്ന ഈശോ ഇന്ന് നമ്മോട് പറയുക, നിങ്ങൾ കാണുക, നിങ്ങൾ വിശ്വസിക്കുക, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയ ജീവിതമുണ്ട്. എല്ലാം ഈശോ ഈസ്റ്ററിലൂടെ നവീകരിക്കുന്നു. ഈ കൊറോണ കാലത്ത് നമുക്ക് പള്ളിയിൽ വരാൻ സാധിക്കുന്നില്ല, നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നില്ല, വഴിയിൽ ഇറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല. ഇതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. എല്ലാം നവീകരിക്കുന്ന ഈശോ നമ്മോട് പറയുകയാണ്, ഞാൻ എല്ലാം നവീകരിക്കും, എല്ലാം പുതുതായിട്ട് സൃഷ്ടിക്കുന്നു. നശ്വരമായ ജടികമായ മോഹങ്ങളൊക്കെ വിടിഞ്ഞ് അനശ്വരമായ മനുഷ്യരായിത്തീരുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് വീടുകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന് വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെ അവിടുന്ന് മഹത്വത്തോടെ വരും. അവിടുത്തെ രാജ്യത്തിന് ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിന് മുൻപിൽ സമർപ്പിക്കാം. തിരുസഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പയെയും നമ്മളുടെ രൂപതാധീശനായ ജോസഫ് മിത്രാനെയും എല്ലാ വൈദികരെയും എല്ലാ ആത്മാരെയും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തെയും ഈ ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് കൊറോണ ബാധിച്ച് വലയുന്ന ഒരുപാട് മനുഷ്യർ, ഇറ്റലി, US, സ്പെയിൻ അതുപോലെയുള്ള രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഭാരതത്തിൽ 200 പേര് മരിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു കേട്ടത്. ഈശോയെ, ലോകത്തിലുള്ള എല്ലാവരെയും കാത്തുകൊള്ളണമെന്നും രോഗബാധയിൽ നിന്നും കൊറോണ ബാധയിൽ നിന്നൊക്കെ സംരക്ഷിക്കണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധരായ മക്കളായി ജീവിക്കുവാൻ, പ്രത്യേകിച്ച് ലക്ഷ്യബോധത്തോടുകൂടി കർമ്മനിരതമായി ജീവിക്കുവാൻ ഈ കൊറോണ കാലഘട്ടത്തിൽ സമയമൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാൻ, അവരെ ശക്തിപ്പെടുത്തുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് ആകുലതയുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും പോരായ്മകളൊക്കെ മാറ്റി, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ ജീവിതം നയിച്ചുകൊണ്ട് ഒരു നല്ല കുടുംബ നവീകരണം നടത്തിയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ കുടുംബ നാഥന്മാരെയും നാഥകളെയും മക്കളെയും ഒക്കെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മരണം മൂലം ഞങ്ങളിൽ വേർപെട്ട എല്ലാ സഹോദരങ്ങളെയും
പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യശാന്തി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഉയർത്തെഴുന്നേറ്റ അങ്ങയുടെ ചൈതന്യം ഞങ്ങളിലേക്ക് പകരണമേ. ഞങ്ങളെല്ലാവരും ഉയർത്തെഴുന്നേറ്റവരായി ജീവിക്കുവാൻ, ഏറെ പ്രത്യേകിച്ച് ജടികമായ മോഹങ്ങളൊക്കെ വിടിഞ്ഞ് ആത്മീയ മനുഷ്യരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങേ ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ജീവന്റെ ബോധം. ഭൂമിയുടെ മനുഷ്യപ്രയത്നത്തിന്റെ ഫലമായ ഈ അപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവസൃഷ്ടികളെ നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഈ വെള്ളത്തിന്റെയും വീഞ്ഞിന്റെയും രഹസ്യം വഴി ഞങ്ങളുടെ മനുഷ്യപ്രതി പങ്കാളിയായ തിരുവിളമായ ദൈവം അവിടുത്തെ ദൈവപ്രതി ഞങ്ങളും പങ്കാളികളാവുന്നു. ദൈവമേ, അങ്ങ് ഔദാര്യത്താലാണെന്ന് ഞങ്ങൾക്ക് ആത്മീയപാനീയമായി തീരാനുള്ള മുന്തിരി വല്ലുടെയും മനുഷ്യപ്രയത്നത്തിന്റെയും ഫലമായ ഈ വീഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവസൃഷ്ടികളിൽ നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. കർത്താവേ, എളിമയുടെ അരൂപിയും അനുഭവിക്കുന്ന ഹൃദയവുമുള്ള ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് അങ്ങേത്തിന് മുമ്പിൽ ഞങ്ങളുടെ വിളി അങ്ങേക്ക് പ്രീതികരമായി തീരട്ടെ. കർത്താവേ, ഞങ്ങളുടെ മാലിന്യങ്ങൾ ഞങ്ങൾ കഴുകുകയും പാപങ്ങൾ ഞങ്ങൾ ശുദ്ധീകരിക്കുകയും ചെയ്യണം. സഹോദരന്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ്, തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അടുത്ത തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പെസഹായുടെ ആഹ്ലാദത്തിൽ ആറാടിക്കൊണ്ട് ഞങ്ങൾ ബലിയർപ്പിക്കുന്നു. ഈ ബലി വഴിയാണല്ലോ അങ്ങേ സഭ അത്ഭുതാവഹമായ പുനർജന്മം പ്രാപിക്കുന്നതും പരിപോഷിപ്പിക്കപ്പെടുന്നതും. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ള എഴുന്നമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തി. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ന്യായവും കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ ദിനത്തിൽ അങ്ങയെ കൂടുതൽ മഹത്വപൂർണമായി ഏറ്റു പറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടെ നിന്നാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടെ നിന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാകൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തന്നെ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടവും ഓസാന അത്യുന്നതങ്ങളിലോ സാര കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ ഓ സാര
ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടം ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെടെ ഔസേ പിതാവിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായൽ മാലാവയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണം. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എനിക്ക് അങ്ങേടേതാകും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം മുതൽകൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുള്ളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെ ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവേ, ഞങ്ങൾ അത്തരങ്ങളാൽ സ്വീകരിച്ചത് നിർമ്മല മനസ്സോടെ ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്കത് ഭൗതിക ദാനത്തിൽ നിന്ന് നിത്യമായ ഔഷധമായി ഭവിക്കുവാനും ഇടയാകട്ടെ. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ, യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനീണമേ എന്നെ ഹരിയിലാഴ്ത്തണമേ, യേശുവിൻ വൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ. നമ്മുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ആത്മാർത്ഥതയുടെയും സത്യത്തിൻ്റെയും പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് നമുക്ക് ഈ തിരുന്നാൾ ആഘോഷിക്കാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സഭയെ നിരന്തരമായ സ്നേഹത്താലും വാത്സല്യത്താലും കാത്തു പാലിക്കണം. അങ്ങനെ പെസഹ രഹസ്യങ്ങൾ വഴി സഭ നവീകൃതമായ ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ള എണ്ണമേ. ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈസ്റ്റർ വാരത്തിലേക്ക് കടക്കുകയാണ്. പെസഹ കാലഘട്ടം നമ്മൾ നമുക്ക് അറിയാവുന്ന പോലെ
ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചൊല്ലേണ്ടത് കർത്താവിൻ്റെ മാല എന്ന പ്രാർത്ഥനയല്ല, സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും അല്ലേലൂയ. അത് നിങ്ങൾ സായാഹ്ന പ്രാർത്ഥനയിലും എപ്പോഴും നമ്മൾ നമ്മളുടെ ത്രിസന്ധ്യ പ്രാർത്ഥനകളിലൊക്കെ ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. നാളെ രാവിലെ മുതൽ നമ്മൾ 6:30 ബലിയർപ്പണം നടത്തുക. യൂട്യൂബ് ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ പങ്കുചേരുക. സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ബലിയർപ്പണമാണ്. വീട്ടിലാണെങ്കിലും ഭക്തിയോടുകൂടി അത് ഉൾക്കൊള്ളുവാനായിട്ട് പരിശ്രമിക്കുക. ദിവ്യബലിക്കുള്ള നിയോഗങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കോട്ടപ്പുറം ഇടവകയുടെ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾ നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ്, നൽകാവുന്നതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 8 നിയോഗം, പിറ്റേ ദിവസത്തെ നിയോഗങ്ങൾ നമ്മൾ ഫേസ്ബുക്ക് വഴി അറിയിക്കുന്നതാണ്. അതിനാൽ 8 മുൻപ് തന്നെ പിറ്റേ ദിവസത്തെ നിയോഗങ്ങൾ നിങ്ങൾ നൽകിയിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മളത് എല്ലാം തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ സർക്കാർ പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ഇനിയുള്ള ഏറ്റവും കുറഞ്ഞത് 14 നമ്മൾ മാറി തന്നെ നിൽക്കണമെന്നുള്ളതാണ്. അതനുസരിച്ച് തന്നെ നമുക്കായിരിക്കാം നമ്മുടെ അച്ചടക്കത്തോടുകൂടിയുള്ള പെരുമാറ്റം ആവശ്യമാണ്. കുടുംബങ്ങളിലൊക്കെ നമുക്കൊരു നല്ലൊരു ടൈം ടേബിൾ വയ്ക്കുന്നത് നല്ലതാണ്. എല്ലാവരും ഒരുമിച്ച് എഴുന്നേക്കാനും ഒരുമിച്ച് കിടന്നുറങ്ങാനൊക്കെ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഏതൊരു പരിപാടി നിങ്ങൾ ചെയ്യുന്നു അതൊക്കെ ഒരു സമയം ഒരു ക്രമപ്പെടുത്തിക്കൊണ്ട് ചെയ്താൽ ഒരു നല്ല വലിയൊരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ ഐക്യപ്പെട്ട് ജീവിക്കാനും പരസ്പരം സഹായിച്ച് പരസ്പരം അറിയുന്നവരായിത്തീരാനായിട്ട് ശ്രമിക്കാം. ദിവസങ്ങളിലൊക്കെ ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് അരൂപിയിൽ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഇന്ന് നിങ്ങൾ അരൂപിയിൽ പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ടു എന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമാപന ആശീർവാദം നമുക്ക് ഏറ്റുകേട്ടാം, നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക. സർവശക്തനായ ദൈവം ഈ പ്രസവ മഹോത്സവ ദിനത്തിൽ അവിടുത്തെ കാരുണ്യത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും പാപത്തിന്റെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. തൻ്റെ ഏകസ്വത്തിന്റെ ഉത്ഥാനത്താൽ നിത്യജീവിതത്തിലേക്ക് നിങ്ങളെ പുനരുദ്ധരിക്കുന്നതെയും അമർത്യതയുടെ സമ്മാനങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിലെ പീഡാസഹന ദിനങ്ങൾ കഴിഞ്ഞ് പെസഹ മഹോത്സവത്തിൻ്റെ സന്തോഷമാഘോഷിക്കുന്ന നിങ്ങൾ അവിടുത്തെ സഹായത്താൽ നിത്യാനന്ദത്തിൽ ആഘോഷിക്കപ്പെടുന്ന മഹോത്സവങ്ങളിലേക്ക് ആഹ്ലാദഭരിതരായി എത്തിച്ചേരുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഭോഗുവിൻ. ദിവ്യപൂജ സമാപിച്ചു. അല്ലേലൂയ, അല്ലേലൂയ. ദൈവത്തിന് നന്ദി. അല്ലേലൂയ, അല്ലേലൂയ.